ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലെ ബാഗുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകളുടെയൊക്കെ സിബൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കത് പുറത്തൊന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാക്കുക എന്നാണ് ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ചുരിദാറാണല്ലോ, അതായത് ഡ്രസ്സ്, എൻ്റെ ഒരു ഡ്രസ്സാണ്. ആ ഡ്രസ്സിൻ്റെ സിബ് ഇതുപോലെ പോകുന്നു. അപ്പോൾ ഞാനത് ഇത് കണ്ടോ, ഇപ്പോൾ സിബ് ഞാൻ മുകളിലേക്ക് പൂട്ടുന്തോറും അത് താഴെ നിന്ന് തുറന്ന് തുറന്ന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയാക്കുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ ഈ സിബ് ഇങ്ങനെ തുറന്ന് തുറന്ന് വന്നിട്ട് നമുക്ക് ഈ സിബിനെ താഴേക്ക് വലിക്കുമ്പോൾ ഭയങ്കര ഹാർഡാണ്. കാരണം അത് താഴേക്ക് പോരാ, ഭയങ്കര ടൈറ്റായിട്ട് തോന്നും നമുക്ക്. കേട് വന്ന സിബ് ഇതുപോലെ തുറന്ന് വരുമ്പോൾ നമുക്കത് താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ഷാർപ്പ്, അതായത് കൂർത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കത്തിയുടെ അറ്റമോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു നൂല് കട്ട് ചെയ്യണ ഒരു കട്ടറാണുള്ളത്. അപ്പോൾ ആ കട്ടറിൻ്റെ അറ്റം വെച്ചിട്ട് ഞാൻ താഴെ ഒന്ന് അകത്തി കൊടുക്കാൻ പോവാണ്. സിബിൻ്റെ മുകൾ ഭാഗത്ത് ഒരിക്കലും ചേരരുത്, താഴെ ഭാഗത്ത് മാത്രമേ അകത്തി കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുകൾ ഭാഗത്ത് അകത്തി കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെയിനിൽ നിന്ന് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ മുകളിലൊരു ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് സിബിൻ്റെ. അതിലൊരു ആരോ കാണിച്ചിട്ടുണ്ട്, അതിന് അവിടെയാണ് ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കേണ്ടത്. ഇപ്പോൾ സിബിൻ്റെ താഴെ ചെറുതായിട്ടൊന്ന് അകത്തി കൊടുത്താൽ മതി. ഒരുപാട് അകത്തി കഴിഞ്ഞാൽ അത് സിബ് ചെയിനിൽ നിന്ന് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഒരുപാടൊന്ന് അകത്തി കൊടുക്കരുത്. നമുക്ക് ഈ ചെയിനൊന്ന് താഴേക്ക് വലിച്ചുകൊണ്ട് വരിക മാത്രമേ കൊണ്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കുന്നത്. അതെന്തായാലും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ചെയിന് വിട്ടുപോന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആദ്യ പണിയാണ് അത്. പിന്നെ നമുക്ക് ആദ്യം മുകളിൽ നിന്ന്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് തന്നെ തുന്നലഴിച്ച് സിബ് വേർതിരിച്ചെടുത്ത് പിന്നെ ചെയിന് സിബിലേക്ക് ഇട്ടിട്ടൊക്കെ ആദ്യം ചെയ്യണം. ഇതിപ്പോൾ അത്ര പണിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനിത് ഇതാ താഴേക്ക് കുറച്ച് അകത്തിയിട്ട് ഞാൻ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചെയിന്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചുരുണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതൊന്നുകൂടി ഒന്ന് ശരിയാക്കി ഇപ്പോൾ കറക്റ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ശരിയാക്കാൻ നോക്കുക. അതിന് വേണ്ടത് നമുക്കൊരു കട്ടിങ് പ്ലയറാണ്. ഈ സിബ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടിങ് പ്ലയറാണ് ആവശ്യം. അതും തന്നെ ഈ താഴെയാണ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് അകത്തി കൊടുത്ത് അവിടെയാണ് നമ്മൾക്ക് ഈ കട്ടിങ് പ്ലയർ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. അതായത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത്. കുറച്ചൊന്ന് നമുക്ക് മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുക ഈ സിബ്. ഇനി അതിൻ്റെ നമ്മൾ എവിടെയാണോ അകത്തിയത് അവിടെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തി ടൈറ്റ് ചെയ്യരുത്. ഒരുപാട് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിബ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് വേറെയാണ് പറയുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ തന്നെ അത് ടൈറ്റായിട്ടിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ കട്ടിങ് പ്ലയർ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ഇപ്പോൾ ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെയുള്ള പക്കട് ഉണ്ടെങ്കിൽ, നമ്മൾ ഈ ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന പക്കട് കൊണ്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കട്ടിങ് പ്ലയർ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മേലേക്ക് വലിച്ചു നോക്കാം, സിബ് ശരിയായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ദാ സിബ് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എത്ര വലിച്ചാലും പോരുന്നേ ഇല്ല. മറ്റേത് നമ്മൾ നേരത്തെ സിബ് മുകളിലോട്ട് വലിച്ചപ്പോൾ തുറന്ന് തുറന്ന് വരുന്നത് നമ്മൾ കണ്ടുവല്ലോ. ഇപ്പോൾ തുറക്കുന്നേ ഇല്ല, കണ്ടില്ലേ. ഇപ്പോൾ സിബ് ടൈറ്റായി. ഇത്രയേ ഉള്ള പണി, വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ ഈ സിബ് ശരിയാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. നല്ല നീറ്റായിട്ട് തന്നെ ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും സിബൊക്കെ കേടുവന്നു കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റി വേറെ സിബൊക്കെ വെച്ച് തുന്നി പിടിപ്പിക്കുകയൊക്കെ ചെയ്യാറ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതുപോലെയൊക്കെ ഉള്ള സിബൊക്കെ കേടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെറും ഒരു കട്ടിങ് പ്ലയറോ അല്ലെങ്കിൽ ഒരു പക്കടോ ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു പക്കടും ഒരു കത്തി മാത്രമേ ഇതിനാവശ്യമുള്ളൂ. കത്തിയുടെ അറ്റം വെച്ച് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കുകയും ചെയ്യാം. അതുപോലെ പക്കട് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
പിന്നെ ആരെങ്കിലും ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി പ്രസ് ചെയ്തേക്കൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.